ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തിയോടുകൂടി അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് പല കോൺഗ്രസ് നേതാക്കളും. ഇതിൽ ചില പ്രശംസകൾ ഏറെ വിചിത്രമായി തന്നെ തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇടതുപക്ഷത്തായിരുന്നപ്പോഴും ചെറിയാൻ മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ്. മറ്റ് പലരും ഓരോരോ വിശേഷണങ്ങളും പ്രശംസ വാക്കുകളുമായി എത്തുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തായിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് എങ്ങനെ കോൺഗ്രസ്സുകാരനാകാൻ കഴിയും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ചെറിയാൻ ഫിലിപ്പ് ദശകങ്ങളോളം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു പദവിയും ഈ കോൺഗ്രസ് പ്രസ്ഥാനം നൽകിയിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന, ഇദ്ദേഹത്തിന് പുകഴ്ത്തുന്ന, തിരിച്ചെത്തിയിൽ സന്തോഷം പ്രകടിക്കുന്നവരാരും തന്നെ ചെറിയാന് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുമോ, നല്ലൊരു പാർലമെന്ററി പോസ്റ്റ് കൊടുക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 20 വർഷം CPM അവരനുഭാവിയെ തുടർന്നിട്ട്, അല്ലെങ്കിൽ അവർ സഹയാത്രികനായി തുടർന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ എല്ലാവരും എത്തുന്നുണ്ട്. ഇടതുപക്ഷം എന്താണ് ചെറിയാൻ ഫിലിപ്പിന് നൽകിയത്? അവർ 2006 KTDC ചെയർമാൻ പദവി എന്ന ചെയർമാൻമാരിലെ, കോർപ്പറേഷൻ ചെയർമാൻമാരിലെ ഏറ്റവും ഗ്ലാമറുള്ള പദവിയാണ് KTDC ചെയർമാൻ ആവുക എന്നുള്ളത്. 5 വർഷം ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിൽ KTDC ചെയർമാനായിരുന്നു. KTDC ചെയർമാനായുള്ള ഗുണങ്ങൾ നമുക്കറിയാം. നമുക്ക് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള സ്ഥാപനങ്ങളിൽ, അവരുടെ ഹോട്ടലുകളിലെല്ലാം സൗജന്യമായി ചെയർമാൻ താമസിക്കാൻ, ധാരാളം യാത്ര ചെയ്യാം, ഒട്ടേറെ വിദേശത്ത് നടക്കുന്ന ടൂറിസം മേളകളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കേരളത്തിലെ മറ്റൊരു കോർപ്പറേഷൻ ചെയർമാന്മാർക്കും ലഭിക്കാത്തത് KTDC ചെയർമാന് ലഭിക്കും. അങ്ങനെ ചെറിയാൻ ഫിലിപ്പിന് എത്രയെത്ര രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം പാർട്ടി ഒരുക്കിക്കൊടുത്തു, CPM ഒരുക്കിക്കൊടുത്തു എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, എന്ന് പറയുമ്പോൾ ഇക്കാര്യം കൂടെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മറ്റൊന്ന്, ചെറിയാൻ ഫിലിപ്പിന് AK സെൻട്രലിൽ ഒരു പ്രത്യേക മുറി വരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു CPM. സാധാരണ പല CPM നേതാക്കൾക്കും ലഭിക്കാത്ത ഒരു അപൂർവ ഒരു ബഹുമതിയായിരുന്നു അത്. അവിടെ സ്വന്തമായിട്ട് മുറി ലഭിക്കുക, അവിടെ ഇരുന്ന് അവരുടെ അത്തരം ബൗദ്ധികമായ കാര്യങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ അവരവരുടെ ഒരാളായി തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിനെ അവിടെ ഒരു സുപ്രധാനമായ ഒരു ചുമതലകൾ കൊടുത്ത് അവിടെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അന്ന് അതൊക്കെ അന്നൊക്കെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരനായെങ്കിൽ ഇങ്ങനെയൊക്കെ CPM അദ്ദേഹത്തിന് എത്രത്തോളം ആത്മാർത്ഥമായി പെരുമാറാൻ കഴിയുമായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ചെറിയ ഫിലിപ്പ് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് CPM പല രഹസ്യങ്ങളും അറിയാം, പക്ഷേ ഞാനൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ പറയുമ്പോൾ ഈ നേതാക്കളുടെ അഭിനന്ദനവും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാം തന്നെ നമ്മൾ കൂട്ടി യോജിച്ച് വായിക്കേണ്ടി വരും. മറ്റൊന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വിവിധ മിഷനുകളുടെ കോർഡിനേറ്റർ ചുമതലയായിരുന്നു ചെറിയാൻ ഫിലിപ്പിനെ സർക്കാർ കൊടുത്തിരുന്നത്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ട് താഴ്ത്ത നിലയിൽ, മുഖ്യമന്ത്രി കടന്നു പോകുന്ന കര പോകുന്ന ആ വഴിയിൽ തന്നെയാണ് ഈ ഇതിൻ്റെ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഓഫീസും ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്ത് ഭരണം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസിൻ്റെ അതേ ബിൽഡിങ്ങിൽ, അതേ മന്ദിരത്തിൽ തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിനും അവർ ഓഫീസ് നൽകിയിരുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും, ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളിന് ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും CPM അദ്ദേഹത്തിന് നൽകിയിരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പുതിയ സർക്കാർ വന്നപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന മറ്റൊരു പദവി, KTDC ചെയർമാനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ആവുക എന്നുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്ത് നമുക്കറിയാം, PP ജോർജ് മന്ത്രിയായിരുന്ന PP ജോർജിനെ പോലെയുള്ള വളരെ മുതിർന്ന നേതാക്കളായിരുന്നു ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഒട്ടേറെ പ്രമുഖർ കോൺഗ്രസ് ഭരണകാലത്തും ഈ വൈസ് ചെയർമാനായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശോഭന ജോർജായിരുന്നു, മുൻ MLA കോൺഗ്രസ്സുകാരിയായിരുന്ന, പിന്നീട് ഇടതുപക്ഷത്തേക്ക് വന്ന ശോഭന ജോർജായിരുന്നു വൈസ് ചെയർമാനായിരുന്നത്. അപ്പോൾ ഇത്തരം പദവികളെല്ലാം തന്നെ ഇടതുമുന്നണി കൊടുത്തിട്ടും അദ്ദേഹം മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നു എന്ന് AK അണ്ണയും പറയുന്നു. അദ്ദേഹം CPM അംഗത്വം എടുത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അടുത്ത രാജ്യസഭാ സീറ്റിലേക്ക് AK അണ്ണയുടെ കാലാവധി കഴിയുകയാണ്, ആ രാജ്യസഭാ സീറ്റിലേക്ക് ചെറിയാനെ പരിഗണിക്കുമോ എന്ന് ചോദിച്ചതിന് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായ ഒരു മറുപടിയും ഇനിയുമില്ല. അപ്പോൾ ഇത്തരം പ്രശംസാ വചനങ്ങൾ ചില കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് CPMൽ ചേർന്നതിന് ബദലായി ചെറിയാൻ ഫിലിപ്പിനെ പോലെ മുതിർന്ന ഒരാൾ തിരിച്ച് സ്വന്തം പ്രസ്ഥാനത്തിലേക്ക്, കോൺഗ്രസ്സിലേക്ക് വന്നതിൻ്റെതാണോ അല്ലയോ എന്ന് ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാവരും അഭിനന്ദന പോസ്റ്റുകളുടെ ബഹളത്തിലാണ്, അഭിനന്ദിക്കുന്നുണ്ട് എല്ലാവരും. KPC അധ്യക്ഷൻ KS സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇനി പ്രതികരിക്കും എന്നാണ് തോന്നുന്നത് ഇക്കാര്യത്തിൽ. എന്തായാലും ചെറിയാനെ
ഒരു പ്രധാന പദവി നൽകും എന്ന സൂചന തന്നെയാണ് പല നേതാക്കളും നൽകുന്നത്. എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് ആരും ഇനിയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് ഇനി. നവംബർ 1 മുതൽ മാർച്ച് 31 വരെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. ആ പരിപാടിയിലും ചെറിയാന് സജീവമായി പങ്കെടുക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിലൂടെ, സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിൽ വീണ്ടും ഒരു പദവി ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്.